ഇപ്പോൾ നൌഷാദിന്റെ മാതാപിതാക്കൾ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. അബിലാലാണ് അവർക്കൊപ്പം ഉള്ളത്. അവരുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. വളരെ സന്തോഷം, എല്ലാവരോടും പറയാം നന്ദി. പിന്നെ എന്റെ പൊന്നു മോനെ കണ്ടു കിട്ടിയതിൽ വളരെ സന്തോഷം. ഇന്നലെ വന്ന വാർത്തകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്നാലും ഞാനത് അംഗീകരിച്ചില്ല. എന്റെ പൊന്നു മോൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഉറപ്പാക്കിയിട്ടില്ല. ഈ ചാനൽ കണ്ടിട്ട് എപ്പോഴേലും എന്റെ കുഞ്ഞു നാട്ടിൽ വരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ എന്റെ വീട്ടിൽ വന്നത്. എനിക്ക് വളരെ സന്തോഷം. ഇത്രയും കണ്ട് എന്റെ കുഞ്ഞിനെ കണ്ടു കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. എല്ലാരോടും പറയാനുള്ളത് എനിക്ക്. അച്ഛൻ എന്താ പറയാനുള്ളത്? ഇതിന് പ്രവർത്തിച്ച കൂടുതൽ സ്റ്റേഷനിലെ സി ഐക്കും എസ് ഐ അങ്ങോട്ടുള്ളവർക്കുമാണ് നമ്മൾ നന്ദി കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു വിഷമമുള്ള ഒരു കാര്യമാണ്. ഒന്നര കൊല്ലമായി ഈ പരാതി കൊടുത്തിട്ട്, ഒന്നര കൊല്ലമായിട്ട് ഇപ്പോഴാണ് ഈ പരാതി തെളിഞ്ഞു വന്നത്. അത് തെളിയിച്ചുകൊണ്ട് വന്ന അവർക്ക് രണ്ടിനും നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നു. ചെറുക്കനെ കണ്ടത് വളരെ സന്തോഷം. അല്ലാത്ത ഞാൻ എന്താ പറയുന്നത്, ടെലിവിഷനിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടിരുന്നോ? ആ കേട്ടായിരുന്നു, കേട്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വൈകിട്ട് കൂടലിലോട്ട് പോകും. അക്കൂടലിൽ പോയിട്ട് അദ്ദേഹത്തെ അവൻ്റെ തീരുമാനം എന്തുവാണെന്നോ, ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇങ്ങോട്ട്, ജോലിക്ക് പോകുന്നെങ്കിൽ അങ്ങോട്ട്. അതിപ്പോൾ എവിടെ പോയാലും അതിന് ഉത്തരവാദിത്തമായിട്ട് ഞാൻ എന്തുവാണെന്ന് വെച്ചാൽ തിരക്കിയിട്ട് അവരുടെ നമ്പർ കിട്ടുകയാണെങ്കിൽ ജോലിക്ക് പോകുന്നതിന് നമുക്ക് തയ്യാറാണ്. നമ്മളിപ്പോൾ വീട്ടിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ബാക്കിയുള്ള കാര്യം അവൻ്റെ കുടുംബ കാര്യങ്ങൾ, അവൻ എടുക്കുന്ന ഏത് തീരുമാനവും. വേണ്ടാന്ന് പറഞ്ഞാലും ഉണ്ട്, ഭാര്യയും കുടുംബവും വേണമെന്ന് പറഞ്ഞാലും ഉണ്ട്, വേണ്ടാന്ന് പറഞ്ഞാലും ഉണ്ട്. അതിന്റെ തീരുമാനം എടുക്കുന്നത് അവനാണ്. അമ്മയ്ക്ക് നൌഷാദിനെ കാണണമെന്നില്ല? അയ്യോ, കാണണമെന്നുണ്ട്. ഇപ്പോഴൊരിക്കൽ നിൽക്കുമല്ലോ, ഒന്ന് പോയി കണ്ടോളാൻ. എന്റെ പൊന്നു മോനെ ഒന്ന് കണ്ടോളാൻ ഞാൻ കാത്തിരിക്കുമല്ലോ, ഒന്ന് പോവാൻ. അയ്യോ, എന്റെ കുഞ്ഞിനെ കാണണം. ഇയാളെ ഉള്ളല്ലോ, പോക്കാൻ കാണണം എനിക്ക്. ഭാഗ്യമുള്ള മകനാ സാറേ, ഞാൻ ഈ മലയുടെ കീഴിലും അതുപോലെ ഞാൻ പെരുമാറുന്നേ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല സാറേ. എന്റെ പൊന്നുമോനെ ഞാൻ അപ്പഴും ഞാൻ പറഞ്ഞില്ല, എന്റെ കുഞ്ഞിനെ ഈ മാന്തി തുറന്നെടുക്കുന്ന ഭാവം ഞാൻ കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നുമോനെ എവിടെ ഉണ്ടെങ്കിലും ഈ ചാനലിൽ എന്ത് കാണുമ്പോ എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് ഓടി വരും. ഇല്ലെങ്കിൽ എങ്ങനെയാലും ഞാൻ അറിയും എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന്, അറിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതേതായാലും സാധിച്ചു തന്നു. ചാനലുകാരും പോലീസുകാരും എല്ലാരും സഹകരിച്ചേന് അവരോട് ആയിരം ആയിരം നന്ദി പറയും. അച്ഛൻ പിന്നെ ആണല്ലോ ഈ വിഷയത്തിലെ പരാതിക്കാരൻ. പോലീസ് എന്തായാലും ഈ അന്വേഷണം അപ്രതീക്ഷിതമായ ഒരു ലെവലിലേക്ക് ഈ ഇതിന്റെ കേസിന്റെ ഒരു പുരോഗതി ഉണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം കണ്ടു. വേറൊരു രീതിയിലുള്ള അന്വേഷണമാണ് പുരോഗമിച്ചതെങ്കിലും അതിന് വളരെ പോസിറ്റീവായ ഒരു ഫലമാണ് ഉണ്ടായത്. ഇത്രയും കൊണ്ടുവന്നത് എനിക്ക് തൃപ്തി ഉണ്ട്. ഇതിന്റെ മേൽ പരിപാടിയും കൂടെ അവര് അതെന്റെ ആക്കി തരണം. ഈ കാരണം ഈ കൊച്ചി എന്ത് കാരണവെച്ചാൽ, ഏത് കാരണവെച്ചാൽ ഈ കുഴി ഇവരെങ്ങനെയായിട്ട് മാന്തിച്ചു മരിച്ചു ഇത് പറയാനുള്ള കാരണങ്ങൾ നമുക്ക് അറിയണ്ടേ? ഇതാരാണ് എന്തുവെന്നുള്ളതിന്റെ തെളിവ് അറിയണ്ടേ? അതിന് പിന്നെ കാര്യങ്ങൾ അവര് സ്റ്റേഷനിൽ നിന്ന് തീരുമാനിക്കട്ടെ എന്തുവാന്ന് വെച്ചാൽ, അതിന്റെ മേൽ പരിപാടി അവർ പറയുന്നുള്ളത് കേൾക്കും. ഭാര്യയോടൊപ്പം ജീവിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നൌഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞത്. കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല അച്ഛൻ? ഞങ്ങള് കാണാൻ പോവാൻ നിൽക്കുമല്ലോ. ഞങ്ങള് കൂടുതലല്ല, നീ തിരുവാ എവിടാന്ന് വെച്ചാൽ ഏത് ഏരിയയിൽ അയച്ചിട്ട് പോകണ്ട, അവിടെ വെച്ച് ഞാൻ വണ്ടി വിളിച്ചു വിട്ടേക്ക്. അപ്പൊ 4 മണി ആവട്ടെ എന്ന് പറഞ്ഞിരിക്കുമല്ലേ. വണ്ടി 4 മണിയാകുമ്പോഴത്തേനും ജീപ്പ് വരും. ആ ജീപ്പിന് പിന്നെ കൂടലിലാങ്ങി കൂടൽ അല്ലെങ്കിൽ പത്തനംതിട്ട എവിടാന്ന് വെച്ചാൽ ആ സ്റ്റേഷനിൽ ചെന്നിട്ട് വേറെ ഇറങ്ങിട്ട് അതേ വഴി. ദമ്പതികളുടെ ഏക മകനാണ് അഷറഫ്. 20 മാസം മുൻപാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. കാണാതാവുന്നതിന് ഏറെക്കുറെ 6 മാസത്തിന് മുൻപ് ഇരുവരും ഇവിടെ നിന്ന് ഏറെക്കുറെ 20 കിലോമീറ്റർ അകലെ ഏറത്ത് പഞ്ചായത്ത് പ്രദേശത്തെ 5-ാം വാർഡിലാണ് ഒരു വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച്. അവിടെയായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുകയും നാട്ടുകാർ ഇടപെടുകയും പിന്നീട് ഈ കേസിൽ ചോദ്യങ്ങൾ കൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഈ അഫ്സാന പോലീസിന് മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? പോലീസിനെ പലപ്പോഴായി വഴിതെറ്റിച്ചുകൊണ്ട് കുഴി പോലും മാന്തുന്ന തരത്തിലേക്ക് പോയി ഓട്ടോറിക്ഷ പെട്ടി ആട്ടോയിൽ ശവശരീരം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പലരെയും വഴിതെറ്റിപ്പിച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് പേരെ സംശയത്തിന്റെ മുനയിൽ നിർത്തി. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ മൊഴി നൽകിയത്? മറ്റെന്തെങ്കിലും മാനസിക പ്രശ്നം ഈ വ്യക്തിക്കുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോലീസിന് ഉത്തരമാകുന്നുണ്ടോ?
അതിനി തുടർ ചോദ്യം ചെയ്യലുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നൌഷാദിനെ അടൂരിൽ വെച്ച് നേരിൽ കണ്ടു എന്നുള്ളതായിരുന്നു ആദ്യം അഫ്സാന പോലീസിന് നൽകിയ വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലത്ത് അവർ പറഞ്ഞ സമയത്ത് നൌഷാദ് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് വിലയിരുത്തിയത്. ഈ പറഞ്ഞ ദിവസം ഇരുവരും ആ സ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഇല്ലാത്ത ഒരു കാര്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് ഒരു മാൻ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ആ മിസ്സിംഗ് ആയിട്ടുള്ള ആളുടെ ഭാര്യ പറയണമെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതായിരുന്നു പിന്നീടുള്ള അന്വേഷണം. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അഫ്സാന അടിസ്ഥാനരഹിതമായ തെറ്റായ വിവരങ്ങൾ പോലീസിന് നൽകിയത്. താൻ ഭർത്താവിനെ കൊല ചെയ്യുകയും മൃതശരീരം ആറ്റിലൊഴുക്കുകയും ചെയ്തുവെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് മൃതശരീരം വീടിന്റെ വിവിധയിടങ്ങളിലായിട്ട് കുഴിച്ചിട്ടു എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ മൊഴി. അതിനുശേഷം പെട്ടി ഓട്ടോറിക്ഷയിൽ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന് മൊഴി നൽകി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഇതിൽ സഹകരണമുണ്ടായിരുന്നു എന്ന് അഫ്സാനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായ നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരം പ്രകോപനമാണ് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് കാരണമായിട്ടുള്ളതെന്ന് അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കണം. മറ്റെല്ലാ കേസുകളും ഒരുപക്ഷെ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കപ്പെടാം. പ്രത്യേകിച്ച് മാൻ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ്, പിന്നീട് കൊലപാതകത്തിൽ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസ്, ഇതടക്കം ഉള്ള കാര്യങ്ങൾ ഈ അദ്ദേഹത്തെ കണ്ടെത്തിയതോടുകൂടി പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒഴിവാക്കും. പക്ഷേ പോലീസിനെ കബളിപ്പിച്ചു, അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് അടക്കം പുതിയതായി ഉൾപ്പെടുത്തിയ വകുപ്പുകൾ നിലനിൽക്കും. അത് ഏത് തരത്തിലായിരിക്കും അതിന്റെ ഭാവി എന്നുള്ളത് തിങ്കളാഴ്ചത്തോടുകൂടി ഈ കേസിൽ നൽകേണ്ടി വരികയാണ്. കേരള പോലീസ് അന്വേഷിച്ച കേസ് തിരോധാനം, അതിന് സന്തോഷമായ ഒരു പര്യവസാനം ഉണ്ടായിരിക്കുന്നു. നൌഷാദിനെ ജീവനോടെ തന്നെ തൊടുപുഴയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ കേസിലെ വഴിത്തിരിവ്.